ഹലോ ഫ്രണ്ട്സ്, കുപ്പിക്കോ വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് വടക്കുന്നാഥ ക്ഷേത്രമായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പാറമേക്കാവിലേക്കാണ് പോകുന്നത്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയാൽ തീർച്ചയായും പാറമേക്കാവിൽ പോകണം. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നും 5 മിനിറ്റ് ദൂരം മാത്രമേ പാറമേക്കാവിലേക്കുള്ളൂ. അതിനുശേഷം നമ്മൾ കൊച്ചിയിലുള്ള യുവറാണി റെസിഡൻസിലേക്ക് പോകും. അവിടെയാണ് നമ്മൾ സ്റ്റേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോ പാറമേക്കാവില് നമ്മളിപ്പോ വന്നിരിക്കുകയാണ്. ഇത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉത്സവമൊക്കെ നടക്കുമ്പോഴത്തേക്കും വൻ പൂരങ്ങും വൻ ഘോഷങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോ കൊറോണ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്, അത് വടക്കുന്നാഥ ക്ഷേത്രത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലോഡല്ല. ഞാനൊരു യൂട്യൂബ് ബ്ലോഗറാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവർ ചിത്രീകരിക്കാൻ അനുവദിച്ചതാണ്. തൃശൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളികളിൽ ഒന്നായ ക്ഷേത്രമാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. തൃശൂർ നഗരത്തിലെ സ്വരാജ് ഗ്രൗണ്ടിന്റെ കിഴക്ക് ഭാഗത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വന്തമായ ഒരു കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം നടത്തി വരുന്നത്. ചാന്താട്ട സമയത്ത് മാത്രമേ ബിംബം നമുക്ക് കാണാനാവുകയുള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം ഒരു സ്വർണ്ണ ഗോളകയായാണ് കാണുക. വരിക്കപ്ലാവിൽ നിർമ്മിച്ച ബിംബത്തിന് 7 അടിയോളം ഉയരമുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞു നിന്നിരുന്ന സ്ഥാനത്തായിരുന്നു പാറമേക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠ. അന്ന് അതൊരു ദാരുശില്പമായിരുന്നു. പിന്നീട് ഭദ്രകാളിയായതിനാലും പ്രാധാന്യം കൂടി വന്നതിനാലും ക്ഷേത്രത്തിന്റെ പുറകിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനം ഇലഞ്ഞിയായതുകൊണ്ടാണ് തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറമേളം ഇവിടെ നടത്തുന്നത്. പാറമേക്കാവിൽ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ വടക്കുന്നാഥലിനെ ഇലഞ്ഞിമരത്തിന് നേരെയും വിളക്ക് കൊളുത്തി കാണിക്കുന്ന ചടങ്ങ് നടത്താറുണ്ട്. അത് ഇന്നുമുണ്ട്. ഭദ്രകാളിയായിട്ടും ത്രിപുരസുന്ദരിയായിട്ടും എല്ലാം ഭഗവതിയെ ഇവിടെ സങ്കല്പിച്ചു പോരുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് പറയെടുക്കൽ. അപ്പോൾ നമ്മളത് ചെയ്തു. ഇഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വഴിപാട് ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇതാണ്. കുറുക്കാഞ്ചേരി ദേശത്തെ കുറുപ്പാളത്തെ തറവാട്ടിലെ കാരണവരായിരുന്ന കുറുപ്പാൾ കാരണവർ തിരുമാന്നം കുന്നിലമ്മയുടെ പരമഭക്തനായിരുന്നു. അദ്ദേഹം എന്നും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഒരു പതിവായിരുന്നു. പിന്നീട് പ്രായാധികം കാരണം നിത്യമുള്ള ക്ഷേത്ര ദർശനം നടക്കാതെ ആയപ്പോൾ അദ്ദേഹം ദേവിയോട് തന്റെ നാട്ടിൽ വന്ന് കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയും അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടയിൽ കയറി ദേവി ഈ നാട്ടിലേക്ക് വരികയും ചെയ്തു എന്നാണ് കഥ. വടക്കുംനാഥനെ തൊഴുത് ഇലഞ്ഞിത്തറയിൽ കിടന്ന് ഉറങ്ങിപ്പോയ അദ്ദേഹം പിന്നെ ഉണർന്നെഴുന്നേറ്റ് കുടയുമെടുത്ത് പോകാൻ നിന്നു. അപ്പോൾ കുട അവിടെ ഉറച്ചു കഴിഞ്ഞതായി കണ്ടു. തുടർന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദേവി സാന്നിധ്യം കാണുകയും അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ തറവാട്ടിലെ കളരിയിൽ ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കളരിയുടെ തൊട്ടുപുറകിലുള്ള പാറയും മരച്ചുവട്ടിലാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് പാറമേക്കാവിൽ എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മൾ കൊച്ചിയിലുള്ള യുവറാണി റെസിഡൻസിലേക്ക് പോവുകയാണ്. നമ്മൾ റെസ്റ്റ് ഇതുവരെ റെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ സന്ധ്യയോടടുത്തു. നമുക്ക് ഇനിയൊരു 3 മണിക്കൂർ കൂടി ട്രാവൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. ഇപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ട്. നമുക്ക് കൊച്ചിയിലുള്ള യുവറാണി റെസിഡൻസിലാണ് എത്തേണ്ടത്. ഇന്നവിടെ സ്റ്റേ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നാളെ ലുലുവിൽ ഒന്ന് പോകണം. അതാണ് ഉദ്ദേശം. അതിൻ്റെ വീഡിയോയൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ യാത്രയിലാണ്. റോഡൊക്കെ നല്ല തിരക്കാണ്. എനിക്ക് യാത്രകളൊക്കെ വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് രാത്രിയുള്ള യാത്രകൾ. അപ്പോൾ ഈ ലൈറ്റും റോഡിൻ്റെ ഒരു ഭംഗിയും ലൈറ്റുകളും ആളുകളും തിരക്കും ഇതൊക്കെ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. Thank you.
ഗ്രാമങ്ങളുടെ നാച്ചുറൽ ബ്യൂട്ടിയും നഗരത്തിൻ്റെ തിരക്കേറിയ കാഴ്ചകളുടെ ബ്യൂട്ടിയും എല്ലാം പ്രത്യേകം പ്രത്യേകം ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. കൂടുതൽ സാഹിത്യമൊന്നും പറഞ്ഞ് കുളമാക്കുന്നില്ല. എന്തായാലും നമുക്ക് എത്തിയിട്ട് കാണാം, കൊച്ചി എത്താറായി എന്നാണ് തോന്നുന്നത്. നമ്മുടെ കൊച്ചി എത്തിയിട്ടുണ്ട്, നമ്മുടെ മെട്രോ ഒക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ജൂൺ 17, 2017 ഈ മെട്രോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പണാക്കി കൊടുത്തത്. 2013 ജൂണിലാണ് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. ഇതിനിപ്പോൾ ഏകദേശം ഒരു 13.4 കിലോമീറ്റർ ദൂരമുണ്ട്. ആലുവ മുതൽ പാലാരിവട്ടം വരെയാണ് ഇപ്പോൾ ഇത് ഓപ്പണായി കിടപ്പുള്ളത്. യാത്ര ചെയ്യുന്നതിൽ തന്നെ രാത്രി യാത്രയ്ക്കൊരു പ്രത്യേക സുഖമാണ്, ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഏറ്റവും അധികം രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. നല്ല കാഴ്ചകളൊക്കെ പകൽ സമയത്തേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എങ്കിലും രാത്രിയുള്ള യാത്രയ്ക്കൊരു ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യുവറാണി റെസിഡൻസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഉദ്ദേശം ഒരു 8:30 ആയിട്ടുണ്ടാവും. വളരെ ലക്ഷ്വറീസ് ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇതാണ്. ഇവിടുന്ന് ലുലു മാളിലേക്ക് സംതിങ് കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നാളെ ഇവിടുന്ന് നേരെ നമ്മൾ ലുലു മാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ആവുകയാണ്. റൂമൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്, വളരെ നല്ല ഫെസിലിറ്റിയും അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ് റൂമിലുള്ളത്. ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എല്ലാം സൂപ്പറാണ്. ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിലെ യുവറാണി റെസിഡൻസിലാണ്. ഇന്നലെ ഫുള്ള് റെസ്റ്റ് എടുക്കാണ്ടായിരുന്നു ട്രാവൽ ചെയ്തത്. ഇന്ന് അതുപോലെ തന്നെ ഫുള്ള് റെസ്റ്റ് എടുക്കാണ്ടുള്ള ട്രാവലിംഗ് ആയിരുന്നു. ഒട്ടുമേ ഉറങ്ങിയിട്ടില്ല, നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഉറങ്ങാൻ പോകണം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഫ്രണ്ടായി കഴിഞ്ഞു, ഇനി ഉറങ്ങണം. ഇനി നാളത്തെ പ്ലാൻ പിന്നെ എന്താണ്, ചക്കുളം, ഏറ്റുമാനൂർ, മറ്റുമെങ്കിൽ ലുലു മാൾ, പിന്നെ അങ്ങനെ ഈ ബ്ലോഗ് കൊണ്ട് എന്താണ് തീർത്ഥാടനമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഈ വഴിയെല്ലാം പാസ് ചെയ്ത് പോണത് കൊണ്ട് നമ്മളിവിടെ എല്ലാം കയറുന്നു എന്ന് ഉള്ളതേ ഉള്ളൂ. പിന്നെ എന്താണ്, ആലപ്പുഴ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്, നാളെ നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പം ശരി, ഗുഡ് നൈറ്റ്. റൂമൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നു, നാളെ രാവിലത്തെ സീന് രാവിലെ കാണിച്ചു തരാം. ശരി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.